പ്രിയപ്പെട്ടവരെ, ഇന്ന് June 29 വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. ഇപ്പോഴും മനസ്സിൽ മായാത്ത ഓർമ്മയായി നിലനിൽക്കുന്നൊരു സംഭവമുണ്ട്. സെമിനാരി വിദ്യാർത്ഥികളായ വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും എത്തിയ ഞങ്ങൾ ഏതാനും പേര് വത്തിക്കാനിലെ സെൻറ് പീറ്റേഴ്സ് ബസലിക്കയ്ക്ക് താഴെയുള്ള പത്രോസിൻ്റെ ശവകുടീരത്തിങ്കൽ സന്ദർശിക്കുവാനായി അവസരം ലഭിച്ചു. അവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടി തൊട്ട് മുമ്പിലായിട്ട് പത്രോസിൻ്റെ ശവകുടീരമുണ്ട്. അവിടെ മുട്ടുകുത്തി വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവരവരുടെ ഭാഷയിൽ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി. അതെ, പത്രോസാകുന്ന പാറമേലാണ് സഭ പണിതുയർത്തുവാൻ ക്രിസ്തുനാഥൻ തിരുവുള്ളമായത്. പത്രോസ് ഒരു സാധാരണക്കാരനായിരുന്നു. സാധാരണ മനുഷ്യരുടെ എല്ലാ ബലഹീനതകളും കൂടെയുള്ള ഒരു മനുഷ്യൻ. പക്ഷെ അവനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൻ എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പിഞ്ചെന്നു. അതുകൊണ്ട് തന്നെ അവനെ ദൈവം തൻ്റെ കയ്യിലെ വലിയ ഉപകരണമായിട്ട് മാറ്റി. പലപ്പോഴും പത്രോസിനെ തെറ്റിപ്പോയിട്ടുണ്ട്. പത്രോസ് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. നീ എവിടെയൊക്കെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞ പത്രോസ് ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. പത്രോസിനെക്കുറിച്ച് പറയുന്നൊരു കഥ ഇതാണ്. റോമിലെ മതപീഡനം വർദ്ധിച്ചപ്പോൾ നീറോ ചക്രവർത്തി കൊല്ലുമെന്നായപ്പോൾ പത്രോസ് പിന്തിരിഞ്ഞു പോവുകയാണ്. എതിരെ വരുന്ന മനുഷ്യൻ ക്രിസ്തുവായിരുന്നു. ക്രിസ്തു റോമിലേക്ക് പോകുന്നു. അപ്പോൾ പത്രോസ് ചോദിക്കും, നാഥ ഡോമിനെ കോ പാദിസ്, നീ എങ്ങോട്ടാണ് പോകുന്നത് നാഥ? അപ്പോൾ ക്രിസ്തു പറയും, ഞാൻ ഒരിക്കൽ കൂടെ ക്രൂശനാകാൻ പോവുകയാണെന്ന്. പത്രോസ് ഒടുവിൽ ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിന് അനുരൂപനായി അവസാനം കുരിശിൽ തന്നെ മരിക്കുകയാണ്. പത്രോസ് ശരിക്കും ഒരു ഫയർ ബ്രാൻഡ് ആയിരുന്നു, ഒരു തീപ്പൊരി. ക്രിസ്തു കൊളുത്തിയ ഒരു ചെറിയ തീപ്പൊരി ഒടുവിൽ ലോകം മുഴുവൻ ദഹിപ്പിക്കുന്ന ക്രൈസ്തവ സഭയായിട്ട് മാറി. പത്രോസാകുന്ന പാറമേൽ ക്രിസ്തു തൻ്റെ സഭ രൂപപ്പെടുത്തുവാൻ തിരുവുള്ളമായി. പ്രിയപ്പെട്ടവരെ, അതിന് നേരെ വിപരീതമാണ് പൗലോസ്. ക്രിസ്തുവിനെ ഒരിക്കൽ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയെ പീഡിപ്പിച്ചുകൊണ്ടാണ് പൗലോസ്. ക്രിസ്തുവിനെ സഭയിലൂടെ തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു പൗലോസ്. ഈ രണ്ട് അപ്പോസ്തലന്മാരും സഭയുടെ രണ്ട് തൂണുകളാണ്. വത്തിക്കാൻ ചത്തുരത്തിൻ്റെ രണ്ട് വശത്തും ഇവിടെ രണ്ടുപേരുടെയും പ്രതിമകളുണ്ട്. ഈ രണ്ട് പ്രതിമകളും നമ്മളോട് പറയുന്ന കാര്യമുണ്ട്. ക്രിസ്തുവിനെ പ്രതി വിശ്വാസ തീക്ഷ്ണതയോടെ ജീവിച്ച രണ്ട് മനുഷ്യർ. ഒരാൾ വിശ്വാസം യഥാർത്ഥത്തിൽ ജീവിച്ചു, മറ്റൊരാൾ വിശ്വാസം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ലോകം മുഴുവൻ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തു. ഈ രണ്ട് വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുസഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും ക്രിസ്തുവിനെ പ്രതി പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രണ്ട് അപ്പോസ്തലന്മാരോടും ലോകം മുഴുവനുമുള്ള പീഡിതരായ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മാത്യസം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സഭ ഇന്ന് ആഘോഷിക്കുന്ന ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഭാവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്.